അങ്ങനെ രാമക്കൽമണ്ണ് ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. നമസ്കാരം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു. നമ്മൾ കല്ലിമേക്കല് സ്ഥലത്ത് പോകുന്നത്, അങ്ങോട്ടാണ് നമ്മളിത് പോകുന്നത്. നമുക്ക് എന്തായാലും 30 മിനിറ്റ് അരമണിക്കൂർ നടക്കുന്നുണ്ട്, അരമണിക്കൂർ നമുക്ക് നടക്കാനുണ്ട് കൂട്ടുകാരെ. രാമക്കൽമേട്ടിൽ തന്നെയാണ് നമ്മൾ, കല്ലിമേക്കൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി രാമക്കൽമേട് അതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചല്ല രാമക്കൽമേട് എന്ന് പറയണ, അതൊരു ഔട്ടിംഗ് പോയിന്റ് പോലെയാണ്. ആക്ച്വൽ രാമക്കൽമേട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ ഇല്ലിക്കാട്ടിലൂടെയൊക്കെ ഇച്ചിരി പാടാ പോവാൻ. കാടൊക്കെ കണ്ട് ഒരു ട്രക്കിംഗ് ഏരിയ തന്നെയാണിത്. അല്ല, ഇന്ന് നിങ്ങളോട് ഒരുപാട് ചരിത്രമൊന്നും പറയുന്നില്ല, ചരിത്രമൊന്നുമില്ല. കാടും മേടൊക്കെ കണ്ട് ഞങ്ങളങ്ങ് പോവാന്ന്. ഇവിടെ മൃഗങ്ങൾ കാണും. ഈ പോകുന്ന വഴിയെല്ലാം നിറച്ച് മുള്ളാണ്, മുള്ള്. ആ, ചെറിയ അരുവിയൊക്കെയാണ്. മുളയുടെ കാടുകളൊക്കെ കഴിഞ്ഞു, പക്ഷെ സൂക്ഷിച്ചു പോകണം. നല്ല പാറ തെന്നലൊക്കെയാണ്. അങ്ങ് അകലെ കാണാം നമുക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ നമ്മുടെ കുറവൻ കുർത്തി? അതെ, അകലെ കാണാതൊക്കെ. നല്ല പാറയുടെ മുകളിലൂടെയാണ് പോണേ. തെറ്റലുണ്ട്, അതുകൊണ്ട് നോക്കിയൊക്കെ വേണം പോവാൻ. ഇതിലൂടെ എല്ലാം പോടാ. അവ സൂര്യനാരായണൻ കയറി കയറി മടുത്തു. നമ്മളൊരു 10% പോലും ആയിട്ടില്ല കാര്യത്തിൻ്റെ. നീ കിടക്കണം നല്ല ദൂരം. പക്ഷേ വേറൊരു ഗുണമുണ്ടോ, നമുക്ക് കയറാൻ ചില പാടണമെങ്കിൽ നല്ല ബ്രീത്ത്, നല്ല സുഖമാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്യുവർ ഓക്സിജനാണ് അവിടെ കിട്ടുന്നത്. വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാടാ ഇരിക്കുന്നേ? മടുത്താ? വെള്ളം എന്തി? വെള്ളം കഴിഞ്ഞ ഭീമസേനൻ ദ്രൗപദിക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുത്ത കല്ലാണ് മേളിൽ നിന്ന് പറയണേ. എന്തേലും കാര്യമുണ്ടായിരുന്നു, ഇത്രയോ മുകളിൽ പോയിട്ട് ഈ മുറുക്കാൻ ഇരിക്കേണ്ട കാര്യമുണ്ടോ? താഴെ തന്നെ ഇടിച്ചാൽ പോലെ എന്ത് കഷ്ടമെന്ന് നോക്കി. മുറുക്കാൻ ഇടിച്ചതിലൊരു ചരിത്രങ്ങൾ പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ തലമുറകൾ നമ്മളെക്കാളും വലിയ മനുഷ്യരായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഭീമൻ ഇല്ലേ, രാമനൊക്കെ ചവിട്ടിപ്പോടെ പാടൊക്കെ വരികയല്ലേ. അപ്പോൾ രാമനൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് ഒരു കാല് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കാല് വെക്കുന്ന അങ്ങ് നെടുങ്കണ്ടതായിരിക്കില്ല, തമിഴ്നാട്ടിലായിരിക്കും. അപ്പോൾ അത്ര വലിയ മനുഷ്യരായിരിക്കും. നമ്മളിനി കാലം ചെല്ലുംതോറും, തലമുറകൾ മാറി വരുംതോറും മനുഷ്യൻ ചെറുതായി വരുമെന്നാണ് പറയുന്നത്. അതായത് കുറുന്തോട്ടിയിൽ ചാരി നിന്ന് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ വലിയ മനുഷ്യരായിരുന്നിരിക്കാം, അതുകൊണ്ടാവാം ഒരു കാല് വെച്ചപ്പോൾ കിട്ടിയിരിക്കും മലയായിരിക്കും അവിടെ കൊണ്ടേ ഈ മുറുക്കാനൊക്കെ ഇടിച്ചു വെച്ചത്. എന്തായാലും നല്ല കാറ്റാണ്, നല്ല ഇവിടെ കയറി വന്നപ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട്. മടുപ്പുണ്ട്, എന്നാലും പ്രത്യേക സുഖമുണ്ട്. കയറാം നമുക്ക്. അവിടെ ചെന്ന് നല്ല തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ, തമിഴ്നാടിൻ്റെ കാഴ്ചകൾ നല്ല രസമായിട്ട് കാണാൻ പറ്റുമെന്ന് അവിടുന്ന് DTP സാർ ആൾക്കാർ പറഞ്ഞു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. കയറ്റമാണെങ്കിലും കയറി ഒന്ന് നോക്കാം എന്നോർത്ത് വന്നേ. നല്ല അവിടെ ചിലടെ നല്ല കാഴ്ചകളുണ്ടൊക്കെയാണ് നമുക്ക്
നോക്കാം. അടുത്ത മല കയറാൻ സമയമായി. ക്ഷീണമുണ്ട്, ക്ഷീണമുണ്ട്, പറ്റൂല, കയറ് കയറ് കയറ്, വാ വാ, എണേക്കാ എണേക്ക. നമ്മൾ കയറേണ്ട ആ പാറയാണ്. ആ മലയുടെ കയറി അതിൻ്റെ ടോപ്പിലെത്തിയാലായി. രാമക്കൽമേടായി. അടിപൊളി, നല്ല തുമ്പിയൊക്കെ പറക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറാം. കൽമേടിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. അത്ത മലയുടെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണിത്, തമിഴ്നാടിൻ്റെ ദൃശ്യങ്ങൾ. നമ്മൾ ഭീമസേനൻ ദ്രൗപദിക്ക് മുറുക്കാനിടിച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന കല്ല്. എന്നാലും എൻ്റെ ഭീമസേന, അതെ, ഇത് കുറച്ച് കൂടുതലായിപ്പോയി. മലമുകളിലേക്ക് കയറാം. പൊന്നുസേ വിട്ടു. അത്യാവശ്യം ആരോഗ്യമില്ലാത്തവരെ ഈ ട്രക്കിങ്ങിന് വരരുത്. നിനക്ക് ആരോഗ്യമുണ്ട്, പോട്ടെ. കാഴ്ചകളെ കണ്ടോളൂ നിങ്ങൾ. നല്ല ആടിപൊളി തണുത്ത കാഴ്ചകൾ, നല്ല തണുത്ത കാഴ്ചകളാണ് ഇവിടെ. നല്ല തണുത്ത കാറ്റും. ട്രക്കിങ്ങിനൊക്കെ വരുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷേ ഇതിനൊന്നും അകലെ അങ്ങോട്ടൊന്നും പോകാൻ പാടില്ല. അതൊക്കെ ഭയങ്കര വളരെ ഡേഞ്ചർ പ്ലേസ് ആണ്. ഉണ്ടോ നമ്മുടെ കാല് മരയ്ക്കും, അതുപോലുള്ള സ്ഥലങ്ങളാ. ഉയ്യോ, ഇവിടെ കാണിച്ചു തരാം, പേടിച്ചേക്കല്ലേ. അകത്ത് കയറി കഴിയുമ്പോൾ നല്ല രസകരമായ ഒരു സ്ഥലമുണ്ട് കേട്ടോ. നല്ല കാറ്റ്, നല്ല തണുപ്പുണ്ട്. നല്ല രസമാണ്. അതുപോലെ കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ രാമക്കൽമേട്. നിങ്ങൾ താഴെ കാണുന്നത് കണ്ട, തമിഴ്നാടാണ്, തേനി ഭാഗമാണ്. നമ്മൾ രാമക്കൽമേട് കുറവൻകുർത്തിയുടെ അവിടെ നിന്ന് കണ്ട പോലല്ല, അതിമനോഹരമാണ്. എങ്ങനെയുണ്ട് പോനു സേ? നമുക്കിത് അടുത്ത് കാണാൻ വേണ്ടി ഒന്ന് സൂം ചെയ്ത് നോക്കാവേ. കണ്ടോ, തമിഴ്നാട് കണ്ടോ. തെങ്ങും തോപ്പുകളാട്ടോ കാണുന്നത്, തെങ്ങും തോപ്പുകള്, പുളിന്തോട്ടങ്ങള് കാണുന്നത്. രണ്ട് അങ്ങ് അകലെയായിട്ട് ഇപ്പോൾ കാണുന്നത് കാറ്റാടിപ്പാടങ്ങളാണ് കേട്ടോ. തമിഴ്നാട്ടിലെ കാറ്റാടിപ്പാടങ്ങളാണ് കാണുന്നത് മൊത്തം. അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. പണ്ടിവിടെ കടലായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കടല്
ഈ തമിഴ്നാട് ഏരിയ ഫുള്ള് കടലായിരുന്നു. കടല് വന്ന് ഈ പാറകളിൽ തഴുകിപ്പോയിക്കൊണ്ടിരുന്നെന്നാണ് പറയുന്നത്. ഈ പാറകളിലിരിക്കുമ്പോൾ കാലിൽ വന്ന് തിരമാലകളടിക്കും. അങ്ങനെ ഇതിൻ്റെ ചെങ്കുത്തായ താഴ്വരകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വെള്ളം വന്ന് വെള്ളം അടിച്ച് പാറകൾ ഇങ്ങനെ ഷേപ്പായി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ചരിത്രമൊക്കെ ഇവിടെയുണ്ട്. എന്നാലും രാമനെ സീതേനെയും ഒക്കെ സമ്മതിക്കണം. ഇതിലെ വനവാസകാലത്ത് വരികയും പഞ്ചപാണ്ഡവന്മാർ വരികയും മുറുക്കാനടിക്കുകയും ഇപ്പം നമ്മൾ കണ്ടില്ല, നമ്മൾ കണ്ടതാണ് ദ്രൗപദിക്ക് മുറുക്കാൻ ഇടിച്ചു കൊടുത്ത പാറ. അതിൻ്റെ ഒരു വിഷ്വൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് കിട്ടുമോ നോക്കാം. ഇതിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു മുകളിലുണ്ട്, അതുകൂടെ കയറി നോക്കാം. പരമാവധി ശ്രമിക്കും അമ്മാ. പിടിച്ചോ കൈ, മാമൻ ഇങ്ങനെ പിടിച്ചോ. ഇവിടെ വരെ എത്തി ഞങ്ങള്. ഇനി ചെറിയ മല കൂടെ ഉണ്ട്. ഇത് ഈ സാധനം ഇതോടെ കയറി കഴിഞ്ഞാൽ സെറ്റപ്പ്. ദുമാരെ കയറുന്നില്ല, ഞാൻ കയറി നോക്കിയിട്ട് പറയാം എങ്ങനെ ഉണ്ട്. ചൂട്ടുകൊണ്ട് കയറാൻ പറ്റൂല അമ്മയിലേക്ക്. ഷൂട്ട് കഴിഞ്ഞാ പാറയില്ല, നല്ല പാറയാണ്. പിടിക്കട്ടെ തന്നെയാ, റിസ്ക് എടുക്കണോ? നമുക്ക് മേളിൽ കൂടെ കയറി നോക്കാം. ഞാൻ കയറി നോക്കാം, എന്നിട്ട് പറയാം. കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാഴ്ച. രാമക്കൽമേട് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി, ഇതാണ് കാഴ്ച. പക്ഷേ ഭയങ്കര കാറ്റ് വരുന്നുണ്ട്. ഇത് ബാക്കിൽ കണ്ടോ, തമിഴ്നാട്. പക്ഷേ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വരുന്നവർ ഇതിനെ മേളിൽ കയറാൻ ശ്രമിക്കരുത്. കാരണം അത്ര എക്സൈറ്റ്മെൻറ്റ് വേണ്ട. കയറിയത് കൊണ്ട് കുറേ കാല് വിറയ്ക്കും, നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര തലയൊക്കെ കറങ്ങും നമ്മുടെ. അപ്പോൾ ഒരു കാരണവശാലും ബി പി ഒക്കെ പ്രഷർ, ബി പി പ്രോബ്ലമൊക്കെ ഉള്ള ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചേക്കരുത്. ഇവിടെ ചുറ്റോടൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഒരു കാരണവശാലും വരുന്നവർ ഇതിന് മുകളിൽ കയറാനുള്ളൊരു ശ്രമം നടത്തും. ഏറ്റവും ടോപ്പിൽ കയറരുത്, അതിന് താഴെ വരെ വരണം. വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴ്നാടിൻ്റെ കാഴ്ചകൾ, ഈ കാറ്റ്, ഇതൊക്കെ നമുക്ക് നഷ്ടമാവും. ഇപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വന്ന കഴിഞ്ഞ എപ്പിസോഡിൽ വന്നില്ലേ കുറവൻ കുറത്തി, അതിരുന്നേ ആ സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതിലെ ചാടു വെച്ചേ, അതിലെ വഴിയൊന്നും ഇല്ല. മടി ഇവള് ഫാമിലീസാ. കാഴ്ചകളൊക്കെ സൂപ്പർ ആയിരുന്നില്ലേ? എന്തായാലും ദ്രൗപദിക്ക് വേണ്ടി ഭീമൻ മൂർക്കാനിടിച്ച ഈ നാടിനോട് നമുക്ക് തൽക്കാലം വിടണം. എന്തായാലും ഭീമ
ചോദിച്ചല്ലോ. എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണം ഒന്ന് അമർത്തണം. പിന്നെ പോകരുത്. എന്തായാലും രാമക്കൽമേടിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കില്ല, കാരണം അടുത്ത എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. കാറ്റാടിപ്പാളത്തിന്റെ എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. ഫേസ്ബുക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. ലൈക്ക് ഫേസ്ബുക്ക് എടുത്തിട്ട് ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് ഒന്നും കൂടെ ലൈക്ക്. ബൈ ബൈ, സീ യു.